ഈശോമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ഈശോയേറ്റ സഹിക്കപ്പെട്ട സഹോദരരെ, പുതുച്ചാടുന്ന അനുഭവ പാഠങ്ങളുടെ 45-ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിന് സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുൻ സെഷനിൽ ഞാൻ പങ്കുവച്ചതായ അനുഭവത്തിന്റെ ബാക്കിയായിട്ടുള്ള ഒരു വിചിന്തനമാണ് ഈ സെഷൻ നൽകുന്നത്. കഴിഞ്ഞ സെഷൻ ഞാൻ പറയുകയുടെ വിശുദ്ധകലം തളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ദൈവിക സംരക്ഷണം. ഞാൻ എൻ്റെ മുറിയില് എല്ലാ ദിവസവും വിശുദ്ധകലം തളിക്കുന്ന ഒരു ശീലത്തിലേക്ക് എങ്ങനെയാണ് വരാൻ ഇടവന്ന് പങ്കുവെക്കുകയുണ്ടായി. ആ വിശുദ്ധത്തിന്റെ അല്പം കൂടെ ആഴപ്പെട്ട ഒരു ബോധ്യമെടുക്കല് നമുക്ക് വിശുദ്ധ അമ്മത്രേസ്യ പങ്കുവെക്കുന്നതായ തന്റെ ജീവചരിത്രത്തിന്റെ 31-ാമത്തെ അധ്യായത്തിലെ ചില വിവരണങ്ങളും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഞാൻ അതുകൊണ്ട് ഈ ഒരു സെഷൻ അതിനു വേണ്ടിയിട്ട് ഒന്ന് വിനിയോഗിക്കുകയാണ്. അമ്മത്രേസ്യയുടെ ആത്മകഥയുടെ 31-ാമത്തെ അധ്യായത്തില് അമ്മത്രേസ്യ പറയുകയാണ്, വളരെ ദീർഘനാളുകളിലെ അനുഭവങ്ങളിലൂടെ എനിക്ക് ഉറപ്പിച്ച് കിട്ടിയ ഒരു ബോധ്യമാണ് വിശുദ്ധ ജലം പിശാചുകൾ എന്തുമാത്രം ആട്ടിപ്പായിക്കുന്നുള്ളത്. അമ്മത്രേസ്യ പറയുകയാണ്, കുരിശു വരയ്ക്കുമ്പോൾ പിശാചുകൾ ഓടും. കുരിശ് കണ്ട പിശാചനെ പോലെ എന്നുള്ളൊരു പഴമൊഴി തന്നെ നമുക്ക് ഉള്ളത് നമുക്കറിയാം. പക്ഷെ അമ്മത്രേസ്യ പറയുകയാണ്, കുരിശ് വരയ്ക്കും പിശാചുകൾ ഓടും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരും, വീണ്ടും കുരിശ് വരയ്ക്കും വീണ്ടും വരും. അവസ്ഥ പറയാണ്, ദേ ഓൾസോ ഫ്ലീ ഫ്രം ദ ക്രോസ് ദ റിട്ടേൺ, തിരിച്ചു വരുന്നു. പക്ഷെ വിശുദ്ധേന തെളിക്കുമ്പോൾ അവ വരുന്നില്ല, തിരിച്ചു വരാൻ മേലാത്തോട് പാഞ്ഞു പോവുകയാണെന്ന് പറയുകയാണ്. അപ്പൊ കുരിശിനേക്കാളും വലുതാണ് വിശുദ്ധേനം എന്ന ചോദ്യം വേണം ചിന്ത വരാം. പക്ഷെ അതങ്ങനെയല്ല, കാരണം വിശുദ്ധേനം വിശുദ്ധേനമായത് കുരിശടയാളത്തിൽ ആശീർവദിക്കുമ്പോഴാണ്. കുരിശന്റെ അടയാളത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ കുരിശന്റെ അടയാളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് പവറുണ്ട്. സഭയുടെ അധികാരപ്പെട്ട വ്യക്തികള് ദൈവം സഭയിൽ നൽകിയ അധികാരത്തില് വിശുദ്ധേരം കുരിശന്റെ അടയാളത്തിന് ആശീർവദിക്കുന്നു. കുരിശന്റെ അടയാളം വരച്ച് 3 വർഷം വരച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. അങ്ങനെ ആശീർവദിക്കുമ്പോൾ ആ വെള്ളത്തിന് കുരിശന്റെ ശക്തി പതിഞ്ഞ് നിൽക്കുകയാണ്. ആ വെള്ളം എപ്പൊ തളിച്ചാലും ആ വെള്ളം ചെന്ന് വീഴുന്നിടത്ത് കുരിശന്റെ ശക്തി പതിയുന്നു. അപ്പൊ കുരിശന്റെ അടയാളത്തെ നമ്മളിങ്ങനെ എപ്പോഴും വരച്ചു വരച്ച് വരച്ചെടുക്കുന്നതിനപ്പുറം വരച്ച അവസ്ഥ നമുക്ക് ചുറ്റും നിലനിർത്തുന്ന ഒരു അനുഭവമായിട്ട് വിശുദ്ധേനം വഴിയായിട്ട് നമുക്ക് ആത്മീയ സഹായം കിട്ടുന്നു എന്നുള്ളതായിരിക്കാം. അമ്മത്രേസ്യ അങ്ങനെ തന്നെ പങ്കുവെക്കുകയാണ്. അപ്പൊ ഇത് അനേക അനുഭവത്തിലൂടെയാണ് ഒന്നിന്റെ കാര്യം പറയുന്നത്. ഒന്ന്, ഇത് വിശുദ്ധേനം തളിക്കുമ്പോഴൊക്കെ പിശാചുകൾ ഓടി മാറുന്നു മാത്രമല്ല, തനിക്ക് തന്നെ വലിയൊരു റിഫ്രഷ്മെന്റ് കിട്ടുന്നു, നല്ല ഒരു ആശ്വാസം. അമ്മത്രേസ്യ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം ഇതാണ്, ദാഹിച്ച് വരണ്ട് ചൂടുള്ള അവസരത്തിലെ ദിവസത്തില് വരുന്ന വ്യക്തിക്ക് അല്പം നല്ല കുളിർമയുള്ള വെള്ളം കുടിക്കാൻ കിട്ടിക്കഴിയുമ്പോൾ ആ വെള്ളം കുടിക്കുമ്പോൾ ദാഹം തീരുന്നു എന്ന് മാത്രമല്ല, ശരീരം മുഴുവനും അതിന്റെ ഒരു കുളിർമയും ഒരു നവ ഉണർവും അനുഭവമാകുന്നത് പോലെയാണ് എനിക്ക് വിശുദ്ധേനം തളിക്കുമ്പോൾ അനുഭവപ്പെടുന്നത്. പിശാചുകൾ വിട്ട് മാറുന്നു മാത്രമല്ല, വലിയൊരു സംരക്ഷണത്തിന്റെ ചൈതന്യം ഉണർവിന്റെ കരുത്ത് അനുഭവമായിട്ട് തീരുന്നു. അങ്ങനെ അമ്മത്രേസ്യ എഴുതുകയാണ്. വീണ്ടും അമ്മത്രേസ്യ ഒരു സംഭവം പറയുകയാണ്, ഒരു രാത്രിയില് അമ്മത്രേസ്യയെ ഇങ്ങനെ പൈശാചിക അരുവികളുടെ പീഡ ഉണ്ടായിട്ട് ഞെരുക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. അമ്മത്രേസ്യ പലപ്പോഴും രോഗിണിയായിരുന്നു, രോഗാവസ്ഥ കിടക്കുമ്പോഴായിരിക്കും സംഭവം ഉണ്ടായത്. അപ്പോൾ സിസ്റ്റേഴ്സ് വിശുദ്ധേനം തെടുത്തുകൊണ്ട് ചുറ്റുപാട് തളിച്ചു. അത് തളിച്ചപ്പോൾ അമ്മത്രേസ്യ പറയുകയാണ്, സംഭവിക്കുന്ന എഴുതുന്നു, 1 നൈറ്റ് 2 എവർ ദിസ് ടൈം ഐ തോട്ട് ദ ഡെവിൾസ് വെർ സ്റ്റിഫ്ലിംഗ് മീ. And when the nuns had sprinkled a great deal of holy water about, I saw a huge crowd of them running away as quickly as though they were about to fling themselves down a steep place. ചെങ്കുത്തായി ഒരു ചെരുവിലൂടെ തട്ടി പറഞ്ഞ് ഊർന്ന് താഴേക്ക് ദൂരേക്ക് പോകുന്ന പോലെ പിശാചുക്കൾ കൂട്ടമായിട്ട് എന്നെ വിട്ടു പാഞ്ഞു പോകുന്നത് ഞാൻ കണ്ടു. സിസ്റ്റർമാർ എനിക്ക് ചുറ്റും നിന്നുകൊണ്ട് വിശുദ്ധം തളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്ന് പറയാണ് ഒരു രാത്രിയിലെ അനുഭവത്തെ കുറിച്ച്. വീണ്ടും അമ്മത്രേസ്യ പറയുകയാണ്, ശുദ്ധികരാത്മാക്കൾക്കായുള്ള പ്രാർത്ഥനയുടെ ദിവസം വല്ല മരിച്ചവരുടെ തിരുനാളിൽ എത്തിയ ക്രമത്തില് നവംബർ ആദ്യമാണല്ലോ അത് ആചരിക്കുന്നത്. ആ ദിവസം രാത്രിയിൽ മരിച്ചവർക്ക് വേണ്ടി ഒരു പ്രത്യേക പ്രാർത്ഥന അമ്മത്രേസ്യ ഇങ്ങനെ ചൊല്ലി ചൊല്ലി ഇരിക്കുകയാണ് ചാപ്പലിലായിരിക്കാം. അപ്പോൾ തന്റെ പ്രാർത്ഥനാ പുസ്തകത്തിലേക്ക് ഒരു പൈശാചിക അരുവി ചാടി വന്ന് കയറിയിട്ട് പ്രാർത്ഥിക്കാൻ തടസ്സം ഉണ്ടാക്കുകയാണ്. അപ്പൊ അമ്മത്രേസ്യ പെട്ടെന്ന് കുരിശു വരച്ച് ആ പൈസ അരുവി ഓടിച്ചു വിട്ടു. പ്രാർത്ഥന വീണ്ടും ആരംഭിച്ച അല്പം വീണ്ടും ഈ അരുവി വന്ന് കയറിയിട്ട് പുസ്തകത്തിന്മേൽ കയറിയിട്ട് പ്രാർത്ഥിക്കാൻ തടസ്സം ഉണ്ടാക്കുകയാണ്. അപ്പൊ അമ്മത്രേസ്യ വീണ്ടും അതിനെ ഓടിച്ചു വിട്ടു.
വസ്തു പറയുകയാണ്, ഐ തിങ്ക് ഐ ബിഗാൻ ദാറ്റ് പ്രയർ 3 times and not until I had sprinkled some holy water on him could I finish it. 3 times കുരിശ് വരച്ച് ഇവരെ ഓടിച്ചു വിട്ടിട്ടും പ്രാർത്ഥന തടസ്സപ്പെടുത്താൻ പിന്നെ തിരിച്ചു വന്നു. അവസാനം വിശുദ്ധേരം എടുത്ത് അടിച്ചപ്പോഴാണ് അവൻ മാറിപ്പോയത്, എനിക്ക് പ്രാർത്ഥന പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചത്. തുടർന്ന് പറയുകയാണ്, at the same time I saw several souls coming out of purgatory. അപ്പൊ തന്നെ ഒരു ദർശന മദ്രസ ഉണ്ടാവുകയാണ്, ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് അനേക ആത്മാക്കൾ ഇങ്ങനെ വിടുതൽ പ്രാവശ്യം സ്വർഗത്തിലേക്ക് കടന്നു പോകാനായിട്ട് കയറി വരുന്നു. അത് പറയാണ്, there must have been nearly up and I thought that perhaps the devil was trying to impede their deliverance. ആ ശുദ്ധീകരണമാക്കൾക്ക് വിടുതൽ കിട്ടാനുള്ള സമയം ആസന്നമായിരുന്നു. അപ്പൊ താൻ ഈ പ്രാർത്ഥന ചൊല്ലി പൂർത്തിയാക്കിയാൽ അവയെല്ലാം വിടുതലേക്ക് സ്വർഗത്തിൽ കടന്നു പോകും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പൈശാചിക അരുവി എന്റെ പ്രാർത്ഥന തടസ്സപ്പെടുത്താനായിട്ട് നോക്കിയത്. ഞാൻ അവനെ വിശുദ്ധ വെച്ചുകൊണ്ട് മാറ്റി കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രാർത്ഥന ബുദ്ധീകരിക്കാനും പറ്റി. അനേക ശുദ്ധീകരാലമാക്കൾ ഇങ്ങനെ സ്വർഗത്തിൽ കടന്നു ഞാൻ കാണുകയും ചെയ്തു. അന്തസ്യം പങ്കുവെക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും നിരവധിയായ അവസരങ്ങളിൽ വിശുദ്ധയെല്ലാം നമ്മൾ ബോധപൂർവ്വം ഉപയോഗപ്പെടുത്തണം. കഴിച്ച ശ്രദ്ധയെപ്പറ്റി ഞാൻ പറയുകയുണ്ടായി, അച്ഛന്മാർ വിടുവചരിക്കാൻ വരുമ്പം ഇവിടെ ഒരു വിശുദ്ധ നിറയ്ക്കുന്നത് മാത്രമല്ല, നമുക്ക് എല്ലാ ദിവസവും വിശുദ്ധ നിൽക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ പള്ളികളില്, ഇടവകളില്, സഭയുടെ ഔദ്യോഗിക ശുശ്രൂഷകളില് നിരന്തരം ഉപയോഗിക്കുന്ന ഒന്നാണ് വിശുദ്ധ ഏലം. വിശുദ്ധ ഏലം തയ്യാറാക്കുമ്പോൾ സാധാരണയുള്ള ഒരു വെഞ്ചരി പ്രാർത്ഥന ഉണ്ട് അച്ഛന്മാരെല്ലാം വെഞ്ചരിക്കുന്നത്. നമ്മള് വലിയ ശനിയാഴ്ച ആഘോഷമാണ് വിശുദ്ധ ഏലം പ്രാർത്ഥിച്ച് പള്ളികളിൽ അത് നമ്മൾ കുപ്പിയെടുത്ത് ഒഴിവിടും കൂടെ ഉപയോഗിക്കുന്നത് നമുക്കറിയാം. അതിനും അപ്പുറത്ത് പ്രത്യേകമായിട്ട് ബഹിഷ്കരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് വിശുദ്ധ ഏലം എക്സോർസൈസ് ചെയ്ത് തയ്യാറാക്കുന്ന രീതി സഭയിൽ പരമ്പരാഗതമായിട്ടുണ്ട്. ഞാനിവിടെ ധ്യാനം നടക്കുന്ന അവസരത്തിൽ, ധ്യാനത്തിൻ്റെ അവസാന ശുശ്രൂഷയുടെ രാത്രിയിൽ ആളുകൾക്ക് വേണ്ടിയെല്ലാം ബഹിഷ്കരണ പ്രാർത്ഥന നടത്തി കഴിഞ്ഞിട്ട് ഈ രീതിയിലുള്ള സഭയുടെ പരമ്പരാഗത പ്രാർത്ഥന ഉപയോഗിച്ചുകൊണ്ട് വെള്ളം വെഞ്ചരിക്കുന്നതിന് മുമ്പ് ഉപ്പ് വെഞ്ചരിക്കുന്നു. ഉപ്പ് വെള്ളത്തിൽ കലർത്തിക്കൊണ്ടുള്ള ആ ബഹിഷ്കരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അങ്ങനെ വെള്ളം വെഞ്ചരിച്ച് വെക്കാറുണ്ട്. അങ്ങനെയുള്ള വെള്ളം കൊണ്ടുപോയി ഉപയോഗിച്ച് വ്യക്തികൾ വന്നിട്ട് പ്രത്യേകമായ രീതിയിൽ സാക്ഷ്യങ്ങൾ നൽകുന്നുമുണ്ട്. വീടുകളിൽ ഇങ്ങനെ വല്ലാത്ത തിന്മയുടെ സാന്നിധ്യം, വീട്ടിൽ ചില കുടുംബാംഗങ്ങൾ ചിലരൊക്കെ വല്ലാണ്ട് മല്ല് കാണിച്ച് പ്രാർത്ഥനയോടും വിശ്വാസ മേഖലയോടും മറുതരിച്ച് നിന്ന അവസ്ഥയിൽ ഇങ്ങനെയുള്ള എക്സോർസൈസ്ഡ് ഹോളി വാട്ടർ ഉപയോഗിച്ച് തളിച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ മല്ല് മാറിയിട്ട് വിശ്വാസ കുടുംബങ്ങൾ നടന്നു വരുന്നു. അവരും ധ്യാനിക്കാനായിട്ട് വരാൻ താല്പര്യം കാണിക്കും, ധ്യാനിക്കാനായിട്ട് വരുന്നു. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഇവിടെ ആൾക്കാർ പങ്കുവെക്കാറുണ്ട്. നമുക്ക് ഹോളി വാട്ടർ നമുക്ക് പള്ളികളിലുള്ള നമ്മൾ ഉപയോഗിക്കണം, അത് നമ്മൾ വിശ്വാസത്തോടെ ഉപയോഗിക്കണം. വെറുതെ വന്ന് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്ന പോലും കരുത്ത് നമ്മൾ കണ്ടതാണ് നേരത്തെ. അതിനും അപ്പുറം അവസരം ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള എക്സോർസൈസ്ഡ് ഹോളി വാട്ടറും വലിയ പവർഫുള്ളായിട്ട് സഭയുടെ പരമ്പരാഗതമായ ശുശ്രൂഷ അനുഭവത്തിൽ ഉള്ളതാണ് നമ്മൾ തിരിച്ചറിയണം. അത് കിട്ടാൻ അവസരം ഉള്ളപ്പം അത് നമുക്ക് അതും വിശ്വാസം ഉപയോഗിക്കാനായിട്ട് സാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയ ആത്മീയ ആയുധം അത് നമുക്ക് നിരന്തരം ഉപയോഗിച്ച് അമദ്രസ്യായ പോലെയുള്ള വേദപാരംഗത വിശുദ്ധ അടിവരയിട്ട് സ്വന്തം അനുഭവങ്ങൾ വെച്ചുകൊണ്ട് പഠിപ്പിക്കുന്നതും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിരന്തര സംരക്ഷണ അനുഭവമായിട്ട് മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ യേശുമേശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസ സംരക്ഷണവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ പ്രിയപ്പെട്ടവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവെ മരിയ, ആവെ മരിയ, ആവെ മരിയ. യേശുമേശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.